ഹയോൾ, ഇപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മീശോ ഹോളു ആയിട്ടാണ്. അപ്പൊ മീശോ ആപ്പിനെ കുറിച്ച് ആരും അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ എല്ലാവർക്കും അറിയാം മീശോയിൽ കുറച്ച് ദിവസം എടുക്കും ഫ്ലിപ്കാർട്ട് ആമസോണിനെക്കാളും. എങ്കിലും ഇപ്പൊ ഓർഡർ ചെയ്യുകയാണെങ്കിൽ വിഷുവിന് മുമ്പേ ആയിട്ട് നമുക്ക് സാധനം നമുക്ക് കൈ കിട്ടും. ഇപ്പൊ നമുക്ക് അതിട്ടുണ്ട് ഇതിൽ നല്ല ഔട്ട്ഫിറ്റിന്റെ കൂടെ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഇതുപോലെയുള്ള ജ്വല്ലറീസും കൂടെ പെയർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിത് ടോട്ടൽ അഞ്ചെണ്ണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അഞ്ചെണ്ണത്തിൽ എനിക്ക് രണ്ടെണ്ണമാണ് നല്ലതായിട്ട് കിട്ടിയത്, ബാക്കി മൂന്നും എനിക്ക് ചീത്ത എന്ന് വെച്ചാൽ ഡാമേജ് ആയിട്ടുള്ളതാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാനിപ്പോൾ ആദ്യം നല്ലതായിട്ടുള്ള രണ്ടെണ്ണം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ് പറയുന്നത്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, റൂബി സ്റ്റോൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെ റൂബി ഒന്നും അല്ലല്ലോ, ഡെഫിനറ്റ്ലി നമുക്കറിയാമല്ലോ. ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കല്ലായിട്ട് തോന്നും, പക്ഷേ ഇത് ഒറിജിനൽ കല്ലായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് പ്ലാസ്റ്റിക്കിന്റെ ഒരു കല്ല് പോലത്തെ സംഭവം അത് വെച്ചിരിക്കുന്നത്. പക്ഷെ അത് കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈ റേറ്റിന് ഇത് വേർത്ത് ആണ്. ഇത് ഏതിന്റെ കൂടെയും പോകുന്നു തോന്നുന്നു കേട്ടോ, ഏത് കളറിന്റെ കൂടെ. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഇതിന്റെ കൂടെ കുഴപ്പമില്ല, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതിന് എനിക്ക് ഡീറ്റെയിൽ ഇത് ഏത് മോഡലാണെന്ന് പറയാനുണ്ടായിരുന്നു. ഇതിന്റെ റേറ്റ് കേട്ടാ നിങ്ങൾ ഞെട്ടും. ഇതിന് 181 രൂപയാണ് ഉള്ളത്. 189 രൂപ എന്നുള്ളത് നമ്മൾ ഡിഫക്റ്റീവ് ആൻഡ് റോങ് പ്രൊഡക്റ്റ് എന്നുള്ള ഇത് ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് കുറച്ചൊരു ഇതും കൂടെ കുറവ് കിട്ടും. അങ്ങനെ 181 രൂപ, 181 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത്. ഇനി നമുക്കൊരു 14 രൂപയും കൂടെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ കാർഡ്സോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഓൺലൈൻ നമ്മൾ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിലും കുറഞ്ഞ് 14 രൂപയും കൂടെ കുറഞ്ഞ് കിട്ടും. അപ്പൊ ഞാൻ ഓൺലൈൻ അങ്ങനെ ചെയ്തില്ല, കാരണം പലപ്പോഴും നമ്മൾ ഓർഡർ ചെയ്തിട്ട് സാധനം പ്രൊഡക്റ്റ് വരാതിരിക്കും. കമ്മലിലാണ് കുറച്ചുകൂടെ നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ കല്ലല്ല എന്നുള്ള ഒരു ഫീലിംഗ് കുറച്ചുകൂടെ കമ്മലിന് വരുന്നുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ബാക്ക് വരുന്നത്. അതുകൊണ്ട് അത് പെട്ടെന്ന് ഒട്ടിച്ചു വെച്ചിരിക്കുകയല്ല ഈ കമ്പി, അതുകൊണ്ട് പെട്ടെന്ന് അതിങ്ങനെ ഊരി പൊളത്തിലായിരിക്കും കേട്ടോ. 181 രൂപയ്ക്ക് ഈ സാധനം നമ്മൾ വെളിയിൽ ഏതെങ്കിലും ഒരു സ്റ്റോറിൽ പോയി ചോദിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോഴ്സിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ നല്ല റേറ്റ് വരും. ഈ 200 രൂപയ്ക്ക് താഴെ ഇത് കിട്ടത്തില്ല. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ട് എത്ര നാൾ കൊണ്ട് അല്ലെങ്കിൽ എത്ര നാൾ ഇത് നിന്നു എന്നുള്ള അതിന്റെയൊക്കെ റിവ്യൂ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാൻ തരും. കാരണം ഞാനിപ്പോൾ ഈ ഇതുപോലെയുള്ള ജ്വല്ലറിയുടെ ഒക്കെ എനിക്കൊരു സംശയമാണ്, നമ്മൾ മേടിച്ചിട്ട് എല്ലാവരും ഉടനെ റിവ്യൂ കാണിക്കും. അപ്പോൾ ഇത് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വിയർപ്പോ അല്ലെങ്കിൽ നനവോ ഒക്കെ പറ്റുമ്പോൾ ഇതിൻ്റെ കളർ ഫെയ്ഡ് ആകുമോ അതോ ബ്ലാക്ക് കളർ ആകുമോ അങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ അപ്പോൾ എനിക്ക് വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും ഇതുപോലത്തെ ഡൗട്ട് ഒക്കെ സ്വാഭാവികമായിട്ട് വരും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ റിപ്ലൈ തരും. ഓക്കെ, അപ്പം ഇതാണ് ഈ ഫസ്റ്റ് മാല. ഇനി നമുക്ക് കാണാൻ പോകാനുള്ളത് അടുത്തതാണ് ഈ മാല. ഞാൻ ഒത്തിരി ഞാൻ പേരെ ഞാൻ നോക്കി, പക്ഷെ ഞാൻ യൂട്യൂബിൽ പക്ഷെ ഞാൻ നോക്കിയിട്ട് അധികം പേരെ ഇങ്ങനെ ഈ ഒരു ഇതിന്റെ റിവ്യൂ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ മീഷോയിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ റിവ്യൂസ് ഉണ്ടാകും, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഓർഡർ ചെയ്താവും ഈ എണ്ണം. ഇത് നല്ലതാണ്, ഇത് കുഴപ്പമൊന്നുമില്ല. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഇതിന്റെ. പിന്നെ ആകെ ഇതിന് ഒരു ചെറിയ ഒരു കുഴപ്പം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഈ ഇവിടെ ഇങ്ങനെ മയിലാണ് വരുന്നത്, ഫുൾ മയിലാണ്. ഈ മയിലിന്റെ ഇനി ഇടയ്ക്കോട്ട് കയറിയ ഭാഗത്ത് ചെറുതായിട്ടൊരു കറുപ്പ് പോലെ വരുന്നുണ്ട്. അല്ലാതെ വേറെ ഇതിന് ഒരു കുഴപ്പം പറയാനില്ല. ഇതിന് ഇതിന്റെ റേറ്റ് വരുന്നത് 238 രൂപ ആ ഒരു റേറ്റ് വരുന്നത്. അപ്പൊ ആ ഒരു റേറ്റിന് ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്, ഒന്നും കുഴപ്പമൊന്നുമില്ല. വലിയ കളറിനൊന്നും അത്ര വലിയ ഹെവി യെല്ലോ ഒന്നും അല്ല. നമുക്ക് അത്യാവശ്യം എവിടെയൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ പോലത്തെ ഒരു ടൈപ്പ് സാധനമാണ്, നെക്ലേസ് മോഡലാണ് വരുന്നത്. കമ്മൽ വരുന്നത് ഈ കവറിനകത്ത് തന്നെ പ്രത്യേകം വേറൊരു ചെറിയൊരു സെപ്പറേറ്റ് ആയിട്ടൊരു പാക്കിങ് കൊടുത്തിട്ടാണ് കമ്മൽ വരുന്നത്. അത് എന്തായാലും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി, കാരണം കമ്മലും മാലയും കൂടെ ഒരഞ്ഞ് അതിന്റെ കളർ പോകണ്ടല്ലോ. അപ്പൊ അങ്ങനെ അത് വന്നുകൊണ്ട് എനിക്ക് അത് ഇഷ്ടപ്പെട്ടായിരുന്നു. കമ്മലും ഈ മാല പോലെ തന്നെ രണ്ട് മയിലാണ് വരുന്നത്. ഈ മയിലിന്റെ ഒക്കെ കണ്ണിന്റെ അവിടെ രണ്ട് കല്ലാണ് കൊടുത്തിരിക്കുന്നത്. മാലയിലും അങ്ങനെ തന്നെയാണ്, മാലയ്ക്കകത്ത് പിന്നെ കല്ല് വരുമ്പം ഗ്രീനും റോസും പോലത്തെ കല്ല വരുന്നത്. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഗ്രീനും റോസും കല്ല വരുന്നത്. ഇതും ഇതിന്റെ കമ്മലും ഇത് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം, ഇതിന് വലിയ കുഴപ്പമൊന്നും ഇല്ല. ഈ മാല, ഈ മാല വന്നത് ഇങ്ങനെ ഒരു ബോക്സിലാണ്. ഈ ബോക്സിൽ മറ്റേ കൊറിയർ കവറൊക്കെ ചെയ്തിട്ട് അങ്ങനെ വന്നപ്പം ഇതുപോലത്തെ ഉള്ള ഒരു കാർഡ്ബോർഡ് ബോക്സ് വന്നത് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാനൊരു ഇതും കുഴപ്പമില്ലായിരിക്കുന്നു. പക്ഷേ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ട ഇതിന്റെ ഇതിനകത്ത് ഇരിക്കുന്ന ആ കല്ല് മൂന്നെണ്ണം ഇങ്ങനെ അടർന്നു കിടപ്പുണ്ട്. മാല നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, കണ്ടോ. ഇതിനകത്തൊരു കുഴപ്പമെന്ന് പറയുന്നത് ഇതിന്റെ കണ്ടോ, കല്ലില്ല, കല്ലുണ്ട് ഇതിനകത്ത് ഊരിക്കിടക്കുവാ കല്ല്.
അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഇതാ ഇങ്ങനെ ഗണപതിയുടെ മുഖം പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ശ്രീദേവിയാണെന്ന് തോന്നുന്നു താഴെ ഇത് ഇങ്ങനെ വരുന്ന. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രീനും റോസും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ്. ഇത് ഗ്രീൻ തന്നെ ഉള്ളതുണ്ട്, റോസ് തന്നെ ഉള്ളതുണ്ട്. ഇതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഗ്രീനും റോസും കൂടെ വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 213 രൂപയാണ്. ഈ 13 രൂപ കൂടെ കുറച്ച് കിട്ടും നമ്മുടെ ഇതാണെങ്കിൽ, ഓൺലൈൻ പേയ്മെന്റ് ആണെങ്കിൽ 200 രൂപ ആ റേറ്റിന് കിട്ടും. ആരെയും ഞാൻ ഇട്ട് കാണിക്കാം. പിന്നെ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കാണുമ്പോൾ ഇതിന് ഒരു കുഴപ്പമില്ല, ഇത് കണ്ടു. പക്ഷെ ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ആൺകുട്ടി ഈ ജോയിന്റിൽ നിന്ന് ജോയിന്റ് വിട്ട് കിടക്കാം കാണാം, എന്നിട്ട് ഇത് ഇവിടെ നിന്ന് ഊരിപ്പോയി. എവിടെ നിന്നായിരുന്നു ട്രെയിൻ, ഇതാണ് പൊട്ടിപ്പോയതായിരുന്നു. മാല നല്ല നൈസ് മാലയായിരുന്നു, ലോങ് മാലയായിരുന്നു. മറ്റേ ഇത്ര നേരം നമ്മൾ കണ്ടതെല്ലാം നെക്ലേസ് മോഡലായിരുന്നു. അപ്പൊ ഞാൻ ഒരു ലോങ് കൂടെ, രണ്ട് ലോങ് ആണ് പിന്നെ പർച്ചേസ് ചെയ്തത്. അപ്പം എങ്ങനെ നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത രണ്ട് ലോങ് കൂടെ. ഇതിന്റെ ലോക്കറ്റിനകത്തും ഇതുപോലെ ലക്ഷ്മി ദേവിയാൻ തോന്നുന്നു ഉണ്ട്, പിന്നെ രണ്ട് സൈഡിൽ രണ്ട് മയിലുണ്ട്. പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ പ്ലാസ്റ്റിക്കിനല്ല, അത്യാവശ്യം കല്ല് വരുന്ന, അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ഈ സംഭവമൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഒരു ആന്റിക് മോഡൽ പോലെ തോന്നും, അത്ര ഗോൾഡ് കളറും അല്ലായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടം വരെ ആനയുണ്ട്, പിന്നെ ഇവിടെ ഉണ്ട് ലക്ഷ്മി ദേവി ആന ദേവിയുണ്ട്, ഇവിടെ ആനയുണ്ട്. ഇനി ഇവിടോട്ട് വരുമ്പോഴത്തേനും ഇങ്ങനെ വർക്കായിരുന്നു വരുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ജോയിന്റുകൾ പൊട്ടിപ്പോയിട്ടുള്ള ചാൻസ് കൂടുതലുള്ളതുകൊണ്ട് ഇത് എക്സ്ചേഞ്ച് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെ പിന്നെ ചില വല്ല റീറ്റെയിൽ ഷോപ്പിലൊക്കെ പോയി, അല്ല ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതുകൊണ്ട് ഇവിടുന്ന് ഈ ജോയിന്റ് ഇവിടുന്ന് പൊട്ടി ഇങ്ങനെ അകന്നിരിക്കുക. അപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും ജോയിന്റ് മേടിച്ചിട്ടാലും ഇതിനകത്ത് നിന്ന് ഊരിപ്പോ. അല്ലെ പിന്നെ ഇതിങ്ങനെ അടുപ്പിച്ച് വെക്കണം, അപ്പൊ ഇത് അടുത്തത് നിന്ന് വിട്ടു. അപ്പൊ നമ്മൾ എത്ര നാൾ ഇങ്ങനെ ചെയ്തോണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 192 രൂപ, 192 രൂപയിലും താഴെ കിട്ടും. എപ്പോഴെപ്പോഴും ഞാനത് പറയണ്ടല്ലോ, ഈ ഒരു മാല ആ ഒരു പൈസക്ക് ഇതിനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചിലപ്പോൾ ഇത് എക്സ്ചേഞ്ച് ചെയ്യത്തുള്ളൂ, കാരണം എനിക്കിത് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാനിനി അവരോട് ചോദിച്ചിട്ട് ഇത് എക്സ്ചേഞ്ച് ചെയ്താൽ എത്ര നാൾ തോന്നിക്കോട്ടെ. ഇത് ഇവിടെയും പൊട്ടിയിരിക്കും കേട്ടോ, പൊട്ടും. ഇനി അടുത്തത് വരുന്നത് ഇതുപോലെ ആണെങ്കിൽ വീണ്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാൻ റീഫണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് ഞാനിത് ചെയ്യുള്ളൂ. അപ്പൊ ഇതിന്റെ ബാക്കി ഞാൻ പറയാം. കമ്മൽ ഇതിന്റെ ഇങ്ങനെയാ വരുന്നത്, ലക്ഷ്മി ദേവിയുടെ രണ്ട് കമ്മല്. സൈഡ് ഒക്കെ കൂടെ ഇടാൻ വേണ്ടിട്ട് ലോങ് ചെയിൻ ആയിട്ടുള്ള മാല ഞാൻ നോക്കി മേടിച്ചായിരുന്നു, പക്ഷെ ഇതും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. അടുത്ത പ്രൊഡക്റ്റ് വരുന്നത് ഒരു രണ്ട് മാലയുടെ സെറ്റാണ്. ഒരു ചെറിയൊരു ഇത്രയുള്ളൊരു ഹാഫ് ആയിട്ട് കിടക്കുന്ന ലെങ്തിൽ വരുന്നൊരു ഒരു മാലയും, പിന്നെ അതിന്റെ ആ സെയിം തന്നെ ഡിസൈൻ വരുന്ന ഇച്ചിരിയും കൂടെ നീളത്തിൽ കിടക്കുന്ന ഒരു മാലയും. പക്ഷെ ഇത് പൊട്ടിയതാണെന്ന്, ഇത് നല്ലതായിട്ട് കിട്ടിയവരുടെ റിവ്യൂ ഉണ്ട്. നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും നിങ്ങൾക്ക് നല്ലത് കിട്ടുമോ എന്നുള്ളത്. അപ്പം ഈ സാധനവും നല്ലതായിരുന്നു. ഇത് രണ്ടും കൂടെ ഉള്ള ഈ സെറ്റിന്റെ റേറ്റ് വരുന്നത് 220 രൂപയാണ്. രണ്ട് ജിമിക്കി വരുന്നത്, ജിമിക്കിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനൊരു കുറച്ചുകൂടെ ഒരു നമ്മളെ ശരിക്കും ഉള്ള ഗോൾഡ് എടുക്കാൻ പോകുമ്പോൾ ആദ്യം ഒരു നല്ലൊരു കളർ ഇല്ലേ, ആ ഒരു കളർ പോലെ അത് നിൽക്കും. വലിയ കുഴപ്പമില്ലായിരുന്നു മാലയുടെ. പിന്നെ വേറൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലോ, ഇങ്ങനെ കമന്ന് കിടക്കും തോന്നു കേട്ടോ, നേരെ കിടക്കുന്നില്ല. അയ്യോ ദാ ഇപ്പൊ ലൈവായിട്ട് നിങ്ങൾ കണ്ടു. ഇതിന് കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഞാൻ ഇരിക്കുവായിരുന്നു, പക്ഷെ അത് വിട്ടുപോകും. ഇതിന്റെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ്, ഒരു ജസ്റ്റ് ഒരു കല്ല് മേളിൽ ഒരു കല്ല്, അത് തന്നെ സെയിം ഇതിനും. ഇതെനിക്ക് കിട്ടിയപ്പോഴേ പൊട്ടിയ പള്ളി പൊട്ടിയായിരുന്നത്. അപ്പൊ ഞാനത് റിട്ടേൺ ചെയ്യുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാലയുടെ ചെയിൻ എടുത്ത് ഇടാന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു, അപ്പോൾ മാറ്റിയതും പൊട്ടിപ്പോയി. ഞാനിത് അങ്ങനെ റെക്കമെൻഡ് ചെയ്തില്ല, അത്ര കട്ടിയും ഇല്ല, പിന്നെ ഇങ്ങനെ തിരിഞ്ഞ് നേരെ നിൽക്കത്തില്ല, ഇത് തിരിഞ്ഞു പോകുന്നുണ്ട്. കൈമാലയൊക്കെ ഇത്രയും ഇറക്കിയിടാം കേട്ടോ. അപ്പം എൻ്റെ ഈ ഹോൾ, ചെറിയ ഹോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ എൻ്റെ ചാനലിൽ കണ്ടിട്ട് എൻ്റെ റിവ്യൂ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾക്ക് നിങ്ങളുടെ ലൈക്കും ഷെയറും സപ്പോർട്ടും ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മുടെ ചാനൽ ഇനിയും വളരുള്ളൂ. അപ്പൊ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ, എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ഒരു റിവ്യൂ തന്നിട്ടുണ്ട്. ഞാൻ മേടിച്ച പ്രൊഡക്ട്സിന്റെ ഒക്കെ ഇങ്ങനെയുള്ള മാല അങ്ങനെയുള്ളതിൻ്റെ ഒന്നും അങ്ങനെ ഇതെന്ത് മോഡലാണ് അല്ലെങ്കിൽ ഇതെന്ത് വർക്കാണ് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറയാൻ എനിക്കറിയില്ല. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം ഞാനിപ്പോ എൻ്റെ ഒരു ഒരു മീഷോയിൽ ഒരു പ്രൊഡക്റ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കളർ എങ്ങനെയാണ്, ഉപയോഗിച്ച് കഴിഞ്ഞിട്ടത് നിൽക്കുമോ, എത്ര നാൾ നിൽക്കും, ഇതൊക്കെയാണ് ഞാൻ കൂടുതൽ നോക്കാറ് മീഷോടെ. അല്ലാതെ ഇതിന്റെ
വർക്ക് അല്ലെങ്കിൽ ഏത് മോഡലാണ് അങ്ങനെയുള്ളതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഏത് വർക്കാണെങ്കിലും സാധനം നമ്മൾ മേടിച്ചിട്ട് അത് മൂന്നാല് മാസം കൊണ്ട് നശിച്ചു പോവോ ഇല്ലയോ എന്നുള്ളതാണ് ആണല്ലോ നോക്കണ്ടേ. എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്, അതാണ് ഞാൻ ഇപ്പൊ റിവ്യൂ ഇട്ടത്, എത്ര നാൾ നിൽക്കും എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ ഉപയോഗിച്ച് ചില പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു മാല കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് കറുത്തുപോയി. അപ്പൊ അങ്ങനെ ഇത് പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള അതിന്റെ റിവ്യൂ ഞാൻ പറയാം. നമ്മുടെ മീഷോ ജ്വല്ലറിയുടെ റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു കാശും മുടക്കാതെ ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വലിയ കുഴപ്പമില്ലാത്ത നല്ല ആക്കിയിട്ടുകൊണ്ട് പോകണം. കയ്യിൽ എത്രയും ബഡ്ജറ്റ് എടുക്കാനില്ല എന്നുള്ളതൊക്കെ ഇതൊക്കെ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കാമെന്നാണ്. ഈ മാലയ്ക്കാണെങ്കിലും ഈ മാലയ്ക്കാണെങ്കിലും ഞാൻ ആദ്യം കാണിച്ച ഈ ഇതാണെങ്കിലും ഈ മൂന്നെണ്ണത്തിനും ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ള രണ്ടെണ്ണം ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല, കാരണം അത് പോയതാ, നമുക്ക് അത് ശരിയാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ബൈ.